അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തുഹു അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും വിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കരുണ എന്നുള്ളത് കരുണയ്ക്ക് പരിശുദ്ധ ഇസ്ലാം വളരെ വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനു വത്താലയുടെ കരുണ കൊണ്ട് അവൻ്റെ അടിമകളുടെ ഏതു ദോഷവും അള്ളാഹു പുറത്തു നൽകുന്നു മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി സുല്ലാഹുഅലൈ വസല്ല തങ്ങളുടെ ഉമ്മത്തിന് വളരെയധികം ആയുസ് കുറവാണ് അതുകൊണ്ട് തന്നെ ചില വിശിഷ്ടമായ ദിവസങ്ങളിൽ അള്ളാഹു സുബഹാനവത്താല അവർക്ക് കൂടുതൽ പ്രതിഫലം നൽകി മുൻകഴിഞ്ഞ സമുദായത്തേക്കാൾ കൂലി നൽകുകയും ചെയ്യുന്നു ലൈലത്തുൽ കതർ പോലെയുള്ള ഒരുപാട് രാത്രികളെ നമുക്കറിയാം ഇത്തരത്തിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ പ്രശസ്തമായ ഒരു രാവാണ് ബറാഹത്ത് രാവ് ബറാഹത്ത് രാവിന് ഒട്ടേറെ ശ്രേഷ്ഠതകളുണ്ട് നരകമോചനം അള്ളാഹു സുബഹാനുവത്താല നൽകുന്നത് കൊണ്ടാണ് ബറാഹത്ത് എന്ന പേര് വന്നത് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഈയൊരു ദിവസങ്ങളിൽ അള്ളാഹു സുബഹാനവത്താല പരിഗണിക്കാത്ത നാല് വിഭാഗം ആളുകളെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് അവരുടെ ഒരു ഹംദ് പോലും അള്ളാഹു സുബഹാനുവത്താല സ്വീകരിക്കുകയില്ല ഇത്തരം ആളുകൾക്ക് അള്ളാഹു സുബഹാന വത്താലയുടെ പക്കൽ നിന്നും പാപമോചനവും നരകമോചനവും ലഭിക്കുകയില്ല ബറാഹത്ത് രാവ് എന്നത് വളരെ വലിയ അനുഗ്രഹീതമായ ഒരു രാവാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ അള്ളാഹു സുബഹാന അവത്താല അവന്റെ വിശ്വാസികളായ അടിമകൾക്ക് പാപമോചനം നൽകുന്നു റൂഹുൽ ബയാൻ എന്ന പ്രശസ്തമായ കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു അവന്റെ വിശ്വാസികളായ എല്ലാ അടിമകൾക്കും ആ ദിവസം പുറത്തു കൊടുക്കുമെന്ന് എന്നാൽ ചില വിഭാഗം ആളുകളെ അള്ളാഹു സുബഹാനവത്താല ഈ ഒരു മോചനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അവർക്ക് ലേലത്തിൽ കഥർ പോലും ലഭിക്കുകയില്ല എന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആരാണ് ഇത്തരം വിഭാഗക്കാർ അവരെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്നാമതായി ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണ് കള്ളു മാത്രം ഉപയോഗിക്കുന്നവർ എന്ന് നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ പറയാൻ സാധിക്കുകയില്ല ഇന്ന് കള്ളിന്റെ രൂപത്തിൽ മാത്രമല്ല ലഹരി പദാർത്ഥങ്ങൾ നമുക്ക് മുന്നിൽ എത്തുന്നത് അള്ളാഹു സുബ്ഹാന ഗോത്താല നമ്മയും നമ്മുടെ മക്കളെയും ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ ഒരുപാട് കോളേജ് ക്യാമ്പസുകളിൽ പെൺകുട്ടികൾ പോലും ഇതിൽ അടിമപ്പെട്ടു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ മാധ്യമ ലോകത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രണ്ടാമതായി മാതാപിതാക്കളുടെ കുരുത്തക്കേടും പൊരുത്തക്കേടും വാങ്ങിയവരാണ് ഇത്തരം വിഭാഗക്കാർ ആ രാത്രിയിൽ എന്നല്ല എത്ര നല്ല പരിശുദ്ധ രാത്രികളിലും നിന്ന് നിസ്കരിച്ചാലും അവരുടെ ഇബാധത്തിന് അള്ളാഹു താല സ്വീകരിക്കുകയില്ല അതുകൊണ്ട് എല്ലാ മക്കളും മാതാപിതാക്കളോട് ബരാഹത്തിരാവിന് മുന്നേ പൊരുത്തപ്പെട്ടു തരണമെന്ന് അവരോട് ആവശ്യപ്പെട്ട് അവരുടെ തൃപ്തി കരസ്ഥമാക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ലോകത്ത് നമ്മൾ എത്ര വലിയ പദവികൾ അലങ്കരിക്കുന്നവർ ആണെങ്കിലും മാതാപിതാക്കളുടെ മുന്നിൽ നമ്മൾ വെറും കുട്ടികൾ മാത്രമാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം മൂന്നാമതായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത് പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കാണ് അവർക്കും അള്ളാഹുവിന്റെ ഈ ഒരു അനുഗ്രഹം ലഭിക്കുകയില്ല എന്നത് തീർച്ചയാണ് പിശാജി അവരുടെ ഇടയിൽ ഇണക്കം ഉണ്ടാകുന്നതിനെ വെറുക്കുന്നവനാണ് അതുകൊണ്ട് എല്ലാവരും പരസ്പരം സ്വയം മനസ്സിലാക്കി ഓരോരുത്തരും പരസ്പരം പൊരുത്തപ്പെടാനും പരസ്പരം സ്നേഹിക്കാനും തയ്യാറാകേണ്ടതുണ്ട് പുണ്യപ്രവാചകൻ സൊല്ലാഹുഅലൈ വസല്ല തങ്ങൾ പരിശുദ്ധ ഷാബാനിൽ അള്ളാഹു സുബഹാനവത്താലയോട് സുജൂതിൽ കിടന്ന് അവിടുത്തെ ഉമ്മത്തിന് പുറത്തു കൊടുക്കാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ അള്ളാഹു സുബഹാനവത്താല മൂന്നിലൊരു വിഭാഗക്കാർക്ക് ഞാൻ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും സുജൂതിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ജിബ്രിയിൽ വന്ന് നെബിയോട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലെ പരസ്പരം പിണങ്ങി നിൽക്കാത്ത മറ്റെല്ലാവർക്കും പുറത്തു കൊടുത്തു എന്നതാണ് അപ്പോൾ ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാലാമതായി വ്യഭിചാരം പോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമുണ്ട് മറ്റുള്ള എല്ലാ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട് എന്നും പരിശുദ്ധ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അന്യ സ്ത്രീകളുടെ ശരീരത്തിലേക്ക് നോക്കലും അവരുടെ സ്വരങ്ങളെ ആസ്വദിക്കലും വ്യഭിചാരമാണെന്ന് പ്രവാചക ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്രത്തോളം ഗൗരവമേറിയതാണ് വ്യഭിചാരമെന്ന പാപം അതുകൊണ്ട് വിശ്വാസികളായ സുഹൃത്തുക്കൾ ഇത്തരം പാപങ്ങളിൽ നിന്നും വിട്ടുനിന്ന് പരിശുദ്ധമായ ഈ രാവുകളെ മുതലെടുക്കാനും അതുവഴി ഒരു സുന്ദരമായ ജീവിതത്തെ സ്ഥാപിക്കാൻ ഓരോരുത്തരും തയ്യാറാകണം അള്ളാഹു സുബഹാനകോത്താല നമുക്ക് അവർക്കും തൗഫീക്ക് നൽകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാച്ഛീയണമെന്ന് ഓർമ്മപ്പെടുത്തി ഇഷ്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ദ്വാസ്യത്തോടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു